ഉണ്ണീശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നക്ഷത്രങ്ങൾ വഴിതെളിക്കുന്ന ഡിസംബർ മാസത്തിലൂടെയാണല്ലോ നമ്മൾ യാത്ര ചെയ്യുന്നത്. എവിടെ തിരിഞ്ഞു നോക്കിയാലും പല നിറത്തിലും രൂപത്തിലുമുള്ള നക്ഷത്രങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ നക്ഷത്രങ്ങൾ പ്രതീക്ഷയുടെ ഒരു അടയാളമാണ്. നമ്മുടെയൊക്കെ ലക്ഷ്യമെന്ന് പറയുന്നത് പുൽക്കൂട്ടിൽ പിറന്ന യേശുവാണ്. ആ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന മാർഗമാണ് നക്ഷത്രങ്ങൾ. സ്നേഹമുള്ളവരെ, പിതാവായ ദൈവത്തിന് ഈ ലോകത്തോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 3:17 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കുവാനല്ല, പ്രത്യേക അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കുവാനാണ് എന്ന്. പിതാവ് അയച്ച ഈ പുത്രനിലൂടെയാണ് ലോകത്തിന് രക്ഷ കൈവന്നത്. വീണ്ടും ഫിലിപ്പി 2:7 നമ്മൾ ഇപ്രകാരം കാണുന്നു: തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യന്റെ സാദൃശ്യത്തിൽ അവനായി തീർന്നുവെന്ന്. ക്രിസ്തുവിന്റെ ജീവിതം മുഴുവനും ഈ ശൂന്യമകലിന്റെ സാക്ഷ്യം വഹിക്കലായിരുന്നല്ലോ. വിട്ടുകൊടുക്കുവാനും ശൂന്യമാകാനും തയ്യാറാകുന്നതല്ലേ ക്രിസ്തുസ് എന്ന് പറയുന്നത്. നാം ഓരോരുത്തരും സ്വയം ശൂന്യമാകാനും വിട്ടുകൊടുക്കുവാനും തയ്യാറാകുമ്പോൾ ഉണ്ണിയേശു നമ്മുടെ ഹൃദയങ്ങളിലും വന്ന് പിറക്കും. മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തെ കണ്ടെത്തുവാനുള്ള ഒരു ഒരുക്കമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനായി ഒരുങ്ങാറില്ലേ? അപ്പോൾ ഉണ്ണിയേശുവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കണമെങ്കിൽ നാം എന്തുമാത്രം ഒരുങ്ങേണ്ടിയിരിക്കുന്നു. ഈ ഒരുക്കത്തിന് നമ്മെ സഹായിക്കുന്നത് വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാനയിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഈ വാസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം മുഴുവനും നീണ്ടു തൊട്ടു നിൽക്കുന്ന, നമ്മുടെ ജീവിതത്തെ മുഴുവൻ തൊട്ടു നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ്, ശക്തിയാണ്. അതല്ല വിശുദ്ധ കുർബാനയിൽ യേശു സാന്നിധ്യം എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നത്. ദൈവം നമ്മോടുകൂടെ എന്ന വലിയ യാഥാർത്ഥ്യം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനുഭവമാകുന്നത് ഓരോ വിശുദ്ധ കുർബാനയിലൂടെയുമാണ്. അതിനാൽ നമ്മുടെ ഹൃദയങ്ങളെ പരിശുദ്ധമായ ഒരു ആലയമാക്കി, ഒരു അടുത്താരയാക്കി മാറ്റുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അപ്പോൾ ഉണ്ണിയേശു നമ്മുടെ ജീവിതത്തിലും വന്ന് പിറക്കുവാൻ ഇടയാകും. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുന്നു. നന്ദി.